കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതം പോരാട്ടങ്ങളുടെ ആകത്തുകയായിരുന്നു. ആദ്യകലകളുടെ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്താനും അത് നിലനിർത്തിക്കൊണ്ടു പോകാനും ഹൈദരലി ഒട്ടൊന്നുമല്ല പോരാടിയത്. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറയിൽ പാട്ടുകാരൻ മൊയ്തൂട്ടി എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന മൊയ്തൂട്ടിയുടെയും പാത്തുമ്മയുടെയും അവസാനത്തെ മകനായി ഒരു നിർധന കുടുംബത്തിലായിരുന്നു ഹൈദരാലിയുടെ ജന്മം. അവകാശപ്പെടാൻ യാതൊരു പാരമ്പര്യവുമില്ലാതെ 11 വയസ്സിൽ ഹൈദർ കലാമണ്ഡലത്തിൻ്റെ പടികൾ കയറി. കഥകളിപ്പദം എന്നൊരു സംഗീതശാഖ ഉണ്ടെന്ന് പോലും അറിയാതെ കർണാടക സംഗീതം എന്താണെന്ന് അറിയട്ടൊന്നുമില്ല, പക്ഷേ ക്ലാസിക്കലായിട്ട് പഠിക്കണം എന്നുള്ള ഒരു ധാരണ, അത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. ഈ കഥകളി എന്താണെന്ന് അറിയില്ല. കഥ എന്ന് പറയാം, കളി എന്ന് പറയാം, ഇത് രണ്ടും ചേർത്തിട്ടുള്ള കഥകളി എന്ന് എനിക്കറിയില്ലായിരുന്നു. കലാമണ്ഡലത്തിലെ ഹൈദരാലിയുടെ ജീവിതം ഒറ്റപ്പെടലിൻ്റെതായിരുന്നു. കുലീന കലകളുടെ പരമപീഠമായതുകൊണ്ട് തന്നെ അക്കാലത്ത് ഹൈന്ദവ ആദ്യത്വ സംസ്കാരം പ്രബലമായിരുന്നു. ഹൈദർ എന്ന നിർധന മുസ്ലിം കുട്ടി ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോവുക സ്വാഭാവികം മാത്രം. എട്ട് വർഷത്തെ കോഴ്സിൽ ഞാൻ പല ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും നമ്പൂരി, നമ്പീശൻ, എമ്പ്രാന്തിരി, അങ്ങനെ മുന്തിയ ജാതിയുടെ ഇടയിൽ ഈ ഒരു കർത്ത ഒരു വിരൂപൻ. ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ ഒരു പിന്നെ രണ്ട് പേരുടെ ഗ്യാപ്പിന് എൻ്റെ സ്ഥാനത്തുണ്ടായിരിക്കും. ഒന്നിച്ച് പിള്ളേരെ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടുന്ന് മാറിയിരിക്കാറുണ്ട് പലരും. അങ്ങനെ രണ്ട് പിള്ളേരുടെ ഗ്യാപ്പ് എൻ്റെ ഭാഗത്ത് എപ്പോഴും കാണും. അതേമാതിരി തന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾ 6-7 പേരുള്ളവർ ഒന്നിച്ചിരിക്കുമ്പോൾ എൻ്റെ ആ സ്ഥാനത്തൊരു ഗ്യാപ്പ് കാണും രണ്ടു പേരുടെ, കാരണം അവരകന്നു പോവാണ്. ആയിരത്തി തൊള്ളായിരത്തി 1960 പട്ടിക്കാംതൊടി ചരമദിനത്തോടനുബന്ധിച്ച് ഹൈദർ പൊന്നാനിയും ശങ്കരൻ എമ്പ്രാന്തിരി ശിങ്കിടിയുമായി അരങ്ങേറ്റം നടന്നു. കഥകളി ലോകത്തെ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയായിരുന്നു അത്. കഥകളിയുടെ ചരിത്രത്തിൽ
ആദ്യമായിട്ടായിരുന്നു ഒരു മുസ്ലിമിന്റെ അരങ്ങേറ്റം നടക്കുന്നത്. പല പരിപാടികളും എൻ്റെ താഴെയുള്ളവരും എൻ്റെ കൂടെയുള്ളവരും എനിക്ക് ജൂനിയറായിട്ടുള്ളവരും കളികൾക്ക് ധാരാളം അങ്ങനെ പോകുമ്പോൾ മിക്ക ദിവസം സീസണായി കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ലിസ്റ്റിൽ നിന്ന് എന്നെ പെടുത്തില്ല, ഒരു കളികൾക്കും എന്നെ കൊണ്ടുപോകാറില്ല. അവസാന സമയത്ത് ഒരു 8-ാം വർഷത്തിലൊക്കെ എന്നെ പിന്നെ ഇവിടെ ചേന്നമംഗല ക്ഷേത്രത്തിൽ 3 ദിവസത്തെ പരിപാടിയാണ്. ഈ 3 ദിവസത്തെ പരിപാടിക്ക് എന്നെ ലിസ്റ്റിലിട്ടു. എനിക്ക് വന്ന് വലിയ ഞങ്ങളുടെ ഇതിൽ പറയുമ്പോൾ പെരുന്നാൾ വന്ന ഒരു സന്തോഷമായിരുന്നു. പെരുന്നാൾ വരുമ്പോഴുള്ള സന്തോഷം മാതിരി ആ 3 ദിവസത്തെ പരിപാടിക്ക് കുറേ ദൂരം ബസ് യാത്ര ചെയ്യാം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ എല്ലാ ഒരുക്കമാനും ചെയ്തിട്ട് 3 ദിവസം യാത്രയ്ക്ക് ശരിയാക്കിയും കൊണ്ട് തയ്യാറായി കൊണ്ട് ബസ്സിൽ കയറി ചേന്നമംഗലത്ത് ചെല്ലുന്നു. പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഊണയ്ക്കുള്ള ടിക്കറ്റ് കൂപ്പൺ ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഞങ്ങൾ അന്ന് ഉറക്കമൊന്നുമില്ല, സന്തോഷം കൊണ്ട് ഉറക്കില്ല. കാരംബോർഡ് എന്താ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ട്രൂപ്പ് ലീഡർ പറയുന്നത് ഹൈദരാലിയും സുബ്രഹ്മണ്യനും ഉടനെ കലാമണ്ഡലത്തിൽ പോകണം, അവിടെ റഷ്യക്കാർ വരുന്നുണ്ട്. മനെല്ലാം മനസ്സോടെ ആ ഊണ് കഴിക്കേണ്ട സമയത്ത് ഞങ്ങൾ ആശാനോടും ചോദിച്ചോട്ടെ, വേണ്ട ചോദിക്കണ്ട, ഉടനെ നിങ്ങൾ പോകണം. ഞാൻ കാറിലിരുന്ന് അവിടെ കലാമണ്ഡലത്തിൽ എത്തുന്നവരെ കരയായിരുന്നു. വസ്തു പറഞ്ഞ് ചാടി ആത്മഹത്യ ചെയ്യാൻ തോന്നി, ഡോറ് തുറന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി. കാരണം അത്രയും നിജമായ പ്രവൃത്തി ചെയ്ത് 3 ദിവസത്തെ കഥകളിക്ക് ഒപ്പിട്ടിട്ട് 1 ദിവസം കഴിഞ്ഞപ്പോൾ മടക്കി പറഞ്ഞേക്കാനുള്ള കാരണം മനസ്സിലായില്ല. കലാമണ്ഡലത്തിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല, കലാമണ്ഡലം ശൂന്യമായ കാലരാത്രി വരികയാണ്. അഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ കയറിക്കൂടാ എന്ന കാരണത്താൽ കലാലോകത്തിൻ്റെ പുറമ്പോക്കുകളിൽ കഴിയാനായിരുന്നു ആദ്യകാലത്ത് ഹൈദരാലിയുടെ വിധി. സമൂഹമാണെങ്കിൽ ഒരു മുസ്ലിമിനെ ആദ്യകലകളുടെ ലോകത്ത് അംഗീകരിക്കില്ല എന്ന വാശിയിൽ. എന്നാൽ പോരാടാൻ ഉറച്ചു തന്നെയായിരുന്നു ഹൈദരാലി. ജാതിയുടെ പേരിൽ കഥകളി രംഗത്തുണ്ടായ വിവേചനങ്ങൾക്കെതിരെ ഹൈദരാലിയുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രസിദ്ധ സംഗീതജ്ഞനായ ബിസ്മില്ലാ ഖാൻ ഷെഹനായി അകത്തിരുന്ന് വായിക്കുമ്പോൾ ഇവിടെ കലാമണ്ഡലം ഹൈദരാലി പുറത്ത് പാടുന്നത് മുഴുവൻ ഹിന്ദുക്കളായിട്ടുള്ള, അതായത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു, പരമശിവൻ, ഇവരെക്കുറിച്ചുള്ള പദങ്ങളാണ് പാടുന്നത്. അതും ക്ഷേത്രമായിട്ടുള്ള വളരെ ബന്ധമുള്ള ഈശ്വരനെ കുറിച്ചുള്ള അങ്ങനെയുള്ള പദം പാടുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ വിറക്കെന്ന് മനസ്സിലാകുന്നില്ല. ഹരിപ്പാട് തലത്തോട്ട ക്ഷേത്രത്തിൽ എൻ്റെ ശിഷ്യൻ്റെ അരങ്ങേറ്റം, അപ്പോൾ അതിന് ഞാൻ വേണമെന്ന് ശിഷ്യനും ശിഷ്യൻ്റെ ബന്ധുക്കൾക്ക് വളരെ നിർബന്ധം. അപ്പോൾ അകത്താണ് ഈ അരങ്ങേറ്റം. അപ്പോൾ എനിക്കെങ്ങനെ പ്രവേശിക്കുന്നതായി അവർക്ക് തർക്കമായി. അപ്പോൾ അതിനെ എതിർത്തൊരു വിഭാഗം, അനുകൂലിച്ചുകൊണ്ട് 2 വിഭാഗം ഉണ്ടായിരുന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഈ മതിലിനോട് ചേർന്ന് ഈ സ്റ്റേജ്, അപ്പോൾ ഈ സ്റ്റേജ് എന്ത് ചെയ്തു വെച്ചാൽ ആ സ്റ്റേജിൻ്റെ വലുപ്പത്തിൽ മതിൽ കുറച്ചായിട്ട് പൊളിച്ചു. അതിൻ്റെ സ്റ്റേജിൻ്റെ ആ ഭാഗത്തിന് വരുന്ന രീതിയിൽ ഈ ക്ഷേത്രം മതിലാണ്ട് പൊളിച്ച് സ്റ്റേജ് കുറച്ചു കൊണ്ട് പുറത്തേക്കാണ്ട് പണിത് വരും. എന്നിട്ട് പുറത്തെ ഭാഗത്ത് ഞാൻ നിന്നപാട് അകത്ത് വേഷക്കാരും പിന്നെ ആടുക. അപ്പോൾ ഞാൻ കയ്യൊന്ന് നീട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ദൈവത്തെ സ്പർശിക്കാം, കാണാമായിരുന്നു. കാരണം എൻ്റെ ശരീരം പുറത്താണെങ്കിലും ശരീരം അകത്തുണ്ട്. അപ്പോൾ ദൈവത്തെ എനിക്ക് വളരെയധികം കാണുന്നതായിട്ട് എനിക്ക് തോന്നി, അനുഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫീലിങ്ങിൽ ഞാൻ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ
വിഷ്ണു അജമുഖ ദേവ നത വിജയ സാരഥേ സാധു ദ്വിജനം പറയുന്നു സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം പലദിനമായി ആനു ബലഭദ്രാനുജ നിന്നെ പലദിനമായി ഞാനു ബലഭദ്രാനുജ നിന്നെ നലമൊടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു നിന്നെ നലമൊടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമോ കൊണ്ടു കാമോ സാധിച്ചതില്ലേ നീല നീരദവർണ നീല നീരദവർണ മൃദുല കമല രുചിരനയന നൃഹരേ നീല നീരദവർണ മൃദുല കമല രുചിരനയന നൃഹരേ അജിത ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ഹൈദരാലി കഥകളി രംഗത്ത് തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം നേടിയെടുത്തു. കഥകളിയെ ആദ്യകലയായി നിലനിർത്തണമെന്ന വാശിയുള്ളവർക്ക് പോലും കഥകളി സംഗീത രംഗത്തെ ഈ വേറിട്ട ശബ്ദം അംഗീകരിക്കാതെ വയ്യെന്നായി. സന്ദേഹം
മനസേ സന്ദേഹം വളരുന്നോ എന്തിക മനസേ സന്ദേഹം വളരുന്നു. അങ്കേശനാം ഈ ഞാൻ അങ്കേശനാം ഈ ഞാൻ എങ്ങോ പിറന്നവനോ അങ്കേശനാം ഈ ഞാൻ എങ്ങോ പിറന്നവനോ ഇങ്ങാരറിവോ ഞാനാര് എങ്ങൻ്റെ വംശമെങ്ങോ. മാതാവു രാധ തനോ താതൻ അധീരതനോ. മാതാവു രാധ തനോ താ